വിശമിച്ചയക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാമാതാവ് നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണല്ലോ. നാം പ്രത്യേകിച്ച് നോമ്പിന്റെ അവസാന നാളുകളിലാണ്. ക്രിസ്തുനാഥൻ അവന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റേതുമായ മാതൃക അവന് 40 ദിനങ്ങളിലെ മരുഭൂമിയിലെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെയും ഉപവാസത്തിലൂടെയും നമ്മളെ കാണിച്ചു തന്നതിന്റെ സ്മരണ ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോവുക. ക്രിസ്തുനാഥൻ പീഡ സഹിച്ചതിൻ്റെയും അവൻ മരിച്ചതിൻ്റെയും ഉത്ഥാനം ചെയ്തതിൻ്റെയും ഒക്കെ ഓർമ്മകളിലൂടെയാണ് നാം പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ കടന്നു പോവുക. ക്രിസ്തുനാഥൻ മരണത്തിനായിട്ട് അവനെ തന്നെ ഒരുക്കിയത് നമുക്കൊന്ന് ഓർക്കാം. നീതിസ്ഥാന പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കും: അർത്ഥഗ്രഹേ നിവർത്തന്തേ ശ്മശാനേ പുത്ര ബാന്ധവ സുകൃതം ദുഷ്കൃതം ചൈവ ഗച്ഛതം അനുഗച്ഛതി. വീട് വരെയുള്ളൂ നമ്മുടെ സമ്പത്ത് നമ്മളെ അനുഗമിക്കുകയുള്ളൂ. സെമിത്തേരി വരെ, അതേ അഥവാ ശ്മശാനം വരെ മാത്രമേ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മുടെ കൂടെ വരികയുള്ളൂ. സുകൃതം ദുഷ്കൃതം ചൈവ, നീ ചെയ്തിരിക്കുന്നത് നല്ല പ്രവൃത്തികളാണോ അഥവാ ചീത്ത പ്രവൃത്തികളാണോ, നീ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അവ നിന്റെ കൂടെ വരുമെന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. പ്രിയം നിറഞ്ഞവരെ, ജഡത്തിന്റെ മരണമാണ് നോമ്പ് കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നാം ഓരോരുത്തരും അനുസ്മരിക്കേണ്ടതും ആഘോഷിക്കേണ്ടതും. ജഡത്തിൽ മരിച്ച് ആത്മീയതയുള്ള ഉയർപ്പിലേക്കാണ് നാം ഓരോരുത്തരും പ്രവേശിക്കേണ്ടത്. ഈ നോമ്പിന്റെ അവസാന നാളുകളിൽ, വലിയാഴ്ചയിലേക്ക് പ്രവേശിക്കാനൊക്കെ നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജഡത്തിൽ മരിച്ച് ആത്മീയമായ ഉയർപ്പ് നേടുന്ന മനുഷ്യരായിത്തീരാൻ നമുക്ക് ആഗ്രഹിക്കാം. നോമ്പിന്റെ ചൈതന്യത്തിൽ പുതിയ മനുഷ്യരായിത്തീരാൻ നമുക്ക് ആഗ്രഹിക്കാം. ഇന്നലകളിലെ കുറവുകളെ മായ്ച്ചുകൊണ്ട് ഇന്നലെ സുഹൃതങ്ങളിൽ ജീവിച്ച് നാളുകളിൽ നന്മയുടെ മനുഷ്യരായിത്തീരാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനായി ഒരു പുതിയ പഠിച്ച നടലിന്റെ അനുഭവമായി ഈ നോമ്പ് കാലം മാറട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.